ഫുൾ ബോഡി സായിപ്പിനെ പോലുള്ള കളർ നേടാൻ വേറെ ഒന്നും തന്നെ വേണ്ട. ഈ പറയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സാധിക്കും. എന്താണെന്നൊക്കെ ഉള്ളത് പറയാം. ലൈവ് ചേഞ്ചസ് കണ്ടോ, നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ആരാണ് ഒരു മാറ്റം ആഗ്രഹിക്കാത്തത്? നിങ്ങളുടെ ചർമ്മത്തിനകത്തുണ്ടാവുന്ന ഡിസ്കളറേഷൻ ആണ് നിങ്ങളെ അലട്ടുന്ന പ്രശ്നമെങ്കിൽ അതെല്ലാം മാറ്റി ചർമ്മം നല്ല പോലെ തിളക്കം വെക്കാൻ സഹായിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അതും ഫുൾ ബോഡിക്ക് മാറ്റം നൽകുന്നത്. വെറും ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫുൾ ബോഡിക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ് നിങ്ങളെ പോലും ഞെട്ടിക്കുന്നതാണ്. എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് പറയാം. അതിന്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ ചാനൽ കാണുന്നത്? ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായിരം നന്ദി, മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ. എന്തായാലും നമുക്ക് സമയം കളയുടെ വീഡിയോയിലേക്ക് പോകാം. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് റംസാനിയ. എന്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ്. ഫുൾ ബോഡി നിറം വെച്ചിരിക്കാനാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം. ഫുൾ ബോഡിയിലുണ്ടാകുന്ന നിറക്കുറവ് നമ്മളെ പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ഫുൾ ബോഡിയിലുണ്ടാകുന്ന ഡെഡ് സ്കിൻ എല്ലാം മാറ്റി നല്ല ക്ലിയർ സ്കിൻ ആക്കാൻ വേറെ ഒന്നും തന്നെ നമുക്ക് വേണ്ട. ഇത് നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങളുടെ ഫുൾ ബോഡിക്ക് ഉണ്ടാകുന്ന മാറ്റം നിങ്ങളെ പോലും ഞെട്ടിക്കും. എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് പറയാം. അത് എന്തായാലും നമുക്ക് തയ്യാറാക്കാം. അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം. അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളതും കാണാം. അതിലേക്ക് പോകാം. നമുക്ക് പാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടത് ബീട്രൂട്ട് വേണം, മീഡിയം വലിപ്പത്തിലുള്ളത്. പിന്നെ ഒരു ചെറിയൊരു നാരങ്ങ വേണം, പൊട്ടറ്റോ വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പകുതി മുറി തക്കാളിക്ക. ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. നിങ്ങൾക്ക് ഇത് അരയ്ക്കാൻ വേണ്ടി പാല് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ ഇത് അരച്ചെടുക്കാവുന്നതാണ്. ബീട്രൂട്ട് ആണെങ്കിലും തക്കാളിക്ക ആണെങ്കിലും പൊട്ടറ്റോ ആണെങ്കിലും ലെമണിൻ്റെ ആ ഒരു ഇതാണെങ്കിലും ഒക്കെ നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആക്കാനൊക്കെ സഹായിക്കുന്നതാണ്. ഈ ഒരു പാക്ക് ഉണ്ടാക്കി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് പിന്നീട് വേണമെങ്കിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പാക്കാണ് ഇത്. ഫുൾ ബോഡിക്ക് നല്ല പോലെ മാറ്റം നൽകാൻ ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും. ഇതിൽ ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്കിൻ ടോൺ വളരെ പെട്ടെന്ന് തന്നെ കൂട്ടിയെടുക്കാൻ സഹായിക്കുന്നതാണ്. എന്തായാലും ഞാൻ ഇത് അരച്ചെടുത്തോണ്ട് വരട്ടെ. ഇതിനകത്ത് നിങ്ങൾക്ക് തേങ്ങയുടെ പീസും കൂടി വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ, വിട്ടു പോയതാണ് പറയാനായിട്ട്. അങ്ങനെ അരച്ചെടുത്തോണ്ട് വന്നേക്കുന്നത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ മൊത്തമായിട്ട് എടുത്തിട്ടില്ല, അതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ മാത്രമാണ് എടുത്തിരിക്കുന്നത്. ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കണം. അതായത് നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും നമുക്ക് സഹായിക്കുന്ന ഒന്നാണ് കടലമാവിൻ്റെ പൊടി എന്ന് പറയുന്നത്. കടലമാവിൻ്റെ പൊടി നമുക്ക് ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ ചേർക്കാവുന്നതാണ്. അങ്ങനെ കടലമാവിൻ്റെ പൊടി 2 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ കടലമാവിൻ്റെ പൊടി ഇല്ല എങ്കിൽ അതിന് പകരമായിട്ട് റൈസ് പൗഡർ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ കടലമാവിൻ്റെ പൊടിയൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ കടലമാവിൻ്റെ പൊടിയും എടുക്കുന്നുണ്ട്, റൈസ് പൗഡറും എടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ചേർക്കുന്നത് റൈസ് പൗഡറാണ്. റൈസ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് 2 ടേബിൾ സ്പൂൺ. ഇനി ഇത് നല്ല പോലെ മിക്സ് ആക്കാം. ഇത് നിങ്ങൾക്ക് ഡെയിലി ഉപയോഗിക്കാനും നല്ലതാണ്. അതല്ല, ഒന്നിരാടമാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അധികം ലൂസ് ആവാനും പാടില്ല. അതാ ഈ കാണുന്ന ഒരു പരുവത്തിൽ വേണം കിട്ടാനായിട്ട്. അധികം ടൈറ്റ് ആവാനുമായിട്ട് പാടില്ല. ഇത് നിങ്ങൾ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വാഷ് ചെയ്യുന്ന സമയത്ത് ഒരു രീതിയിലുമുള്ള സോപ്പോ ക്രീമോ ഒന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല. ശുദ്ധമായ വെള്ളത്തിലാണ് ഇത് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം കഴുകി മാറ്റേണ്ടത്. എന്തായാലും ഞാനിവിടെ ഇട്ടിട്ട് റിസൾട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഇതേ രീതിയിൽ ഉണ്ടാക്കി വെക്കണമെന്നില്ല. നമ്മൾ ആ അരച്ച് വെച്ചേക്കുന്നത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് പൊടികൾ പിന്നീട് നമുക്ക് ഇട്ടാൽ മാത്രം മതിയാകും. എന്തായാലും ഞാനിവിടെ ഫുൾ ബോഡിയിൽ ഇട്ട് കാണിക്കുന്നില്ല, എൻ്റെ കാലുകളിലാണ് ഇട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. എൻ്റെ കാലിന് നല്ല പോലെ ടാൻ ഏറ്റിട്ടുണ്ട്. ആ ഒരു കാലയിലേക്കാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 20-25 മിനിറ്റത്തേക്ക് നമ്മൾ സ്കിന്നിനെ ഫ്രീ ആയിട്ട് വിടണം. ഫുൾ ബോഡിയിലാണെങ്കിലും നിങ്ങൾ തേച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഫ്രീ ആയിട്ട് വിട്ടതിന് ശേഷം ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ കഴുകുമ്പോൾ കാണാം നിങ്ങൾക്ക് ആ ഒരു സ്കിന്നിനകത്തുണ്ടാകുന്ന മാറ്റം. ഡെഡ് സ്കിൻ കുറയ്ക്കാനും സ്കിന്നിനകത്തുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ മാറ്റാനും ടാൻ റിമൂവ് ആക്കാനുമൊക്കെ ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കുന്നതാണ്. 15 വയസ്സ് തൊട്ട് മുന്നോട്ട് നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഉപയോഗിക്കാം. കുഞ്ഞു കുട്ടികൾക്ക് ഉപയോഗിക്കാതിരിക്കുക. ലെമണൊക്കെ നമ്മൾ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി വല്ലതും ഉണ്ടാകും. ഇപ്പോൾ ലെമൺ അലർജി ഉള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്താൽ മതി. എന്തായാലും ദാ ഉണങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഉണങ്ങിയതിന് ശേഷം ഇതാ കഴുകുകയാണ്. കഴുകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാറ്റം നിങ്ങൾ കണ്ടോ, എന്തുമാത്രം സ്കിന്ന് നല്ല ക്ലീൻ ആയിട്ടുണ്ടെന്ന് കണ്ടോ. നിങ്ങളുടെ ഫുൾ ബോഡിക്കും മാറ്റം നൽകാൻ നിങ്ങൾക്ക് വെറും 7 ദിവസം കൊണ്ടെങ്കിലും സാധിക്കുന്നതാണ്. അതായത് ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ. നിങ്ങൾ ഒന്നിരാണമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ടൈം എടുക്കേണ്ടി വരും റിസൾട്ട് കിട്ടാൻ. അതല്ലാതെ ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ 7 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല പോലെ മാറ്റം കാണാം. ഞാൻ തുടച്ചിട്ടുള്ള റിസൾട്ട് നിങ്ങളെ കാണിക്കാൻ താക്കണ്ടോ, ലൈവ് ചേഞ്ചസ് കണ്ടോ. കണ്ടല്ല സംഭവം എന്താണെന്നുള്ളതും. അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്ക്.
നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ കാണാം നിങ്ങളുടെ ഫുൾ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ, വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ, അതിൻ്റെ മറുപടി പറയുന്നതാണ്. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോ കാണുന്നവർ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.